എന്നെ സംബന്ധിച്ച് ഒരിക്കലും ഇല്ല. കാരണം എനിക്കൊരു ലക്ഷ്യബോധമുണ്ട്, അല്ലെങ്കിൽ ഞാൻ മരിച്ചത് കൊണ്ട് ഒരു എന്നെ കുറിച്ചുള്ള ചിന്തകളോ ഒന്നും മരിക്കുന്നില്ല. കാരണം അതൊന്നിനും ഒരു പരിഹാരമല്ല, നമ്മൾ മുന്നോട്ട് ജീവിക്കുക, നമുക്കുള്ള ഒരു കോൺഫിഡൻസ്. കാരണം ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളെ നല്ല വശങ്ങൾ തുറന്ന് കാട്ടിക്കൊണ്ടേക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വഴി കാണിച്ചു തരാൻ പലരും ഉണ്ടാവും. അപ്പം അത് കണ്ടെത്തിയിട്ട് നല്ല വഴിക്ക് പോയി നമ്മുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കുക എന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ കയറുന്ന കാര്യമാണ്. ഇല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒന്നും ഞാൻ തളർന്നിട്ടില്ല ഒരിക്കലും. കാരണം എന്നെ പോലെ തന്നെ അല്ലെങ്കിൽ എന്നേക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ ട്രാൻസ് വ്യക്തികളുടെ കാര്യം മാത്രമല്ല, പൊതുസമൂഹത്തിൽ ഇറങ്ങിയാൽ തന്നെ വളരെയധികം കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കുട്ടികളുണ്ട്, ഫാമിലികളുണ്ട്, തെരുവിൽ കിടന്നുറങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണ്. പണ്ട് നമ്മൾ കൂടെ നിന്നവർ നമ്മൾ ഇങ്ങനെയാണെന്ന് അറിഞ്ഞപ്പം നമ്മൾ ഇട്ടേച്ച് പോയി. പക്ഷേ നിങ്ങളിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാനത്ത് എത്തിയപ്പം അവർ നിങ്ങളെ തിരിച്ചു വിളിച്ചോ? തീർച്ചയായിട്ടും, എൻ്റെ വീട്ടിൽ എന്നെ ആദ്യം അക്സെപ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ എൻ്റെ പോലെ തന്നെ മറ്റ് ഫ്രണ്ട്സുകളൊക്കെ തന്നെ വീട്ടിൽ നമ്മുടെ ഐഡൻറ്റി തുറന്ന് പറഞ്ഞു അവരെ അക്സെപ്റ്റ് ചെയ്യില്ല. പിന്നീട് ഞാൻ കോളേജിലൊക്കെ ജോയിൻ ചെയ്തു. ഇവിടെ ഇന്ത്യയിലെ ആദ്യത്തെ ഇവൻറ്റ് മാനേജ്മെൻ്റ് ആയിരുന്നു ജ്വാല എന്ന് പറഞ്ഞത്. അപ്പോൾ കോഴിക്കോട് തന്നെ. ഇല്ല, കോളേജിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരുന്നു എൻ്റെ വീട്ടിലേക്ക് എന്നെ തിരിച്ചു വിളിച്ചത്. ന്യൂസിലൊക്കെ കണ്ടിട്ടാണ് എന്നെ വിളിച്ചത്. പക്ഷേ കോണ്ടാക്ട് ഉണ്ടോ എന്നല്ലാതെ നേരിട്ട് കാണാനോ സംസാരിക്കാനോ അവസരം കിട്ടിയിരുന്നില്ല. പിന്നീട് അവർക്ക് തന്നെ ബോധ്യമായി കാണും മറ്റുള്ളവരെ പോലെ തന്നെ നമ്മൾ ഈക്വൽ ആണ്, സമൂഹത്തിൽ നമ്മൾക്കും എല്ലാ കഴിവുകളുണ്ട്, അത് പ്രകടിപ്പിക്കാനുള്ള വേദികളുണ്ടെന്ന് അവർക്ക് തോന്നിയത് കൊണ്ടായിരിക്കും. കൂടെയുള്ള ആളുകളൊക്കെ തന്നെയാണ്. ഇല്ല, കാരണം വീട്ടുകാരൊരിക്കലും നമ്മുടെ ഒരു പരിധിവരെയൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെയാണ് എല്ലാവരും സഹായങ്ങൾ നൽകുന്നത്. തുടർഭരണം വേണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കൂട്ടം ജനതകളിലെ ഞങ്ങളും. കാരണം ഞങ്ങൾക്കുള്ളിൽ തന്നെ പല പാർട്ടികളും അല്ലെങ്കിൽ പല പാർട്ടികളും അനുഭവമുള്ള ആളുകളുണ്ട്. അതെല്ലാം വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ. പക്ഷേ ഭൂരിഭാഗം പേരും തുടർഭരണം വേണമെന്ന് ആവശ്യപ്പെടാൻ കാരണം ഈ സർക്കാർ വന്നതിന് ശേഷമാണ് ട്രാൻസ്ജെൻഡർ കൂടി നടപ്പിലാക്കിയത്. ഞങ്ങൾക്ക് ഒരുപാട് ഞങ്ങൾക്ക് ഒരുപാട് ഐഡൻറ്റി പ്രൂഫുകൾ കാര്യങ്ങളെല്ലാം രേഖകളെല്ലാം നമുക്ക് ശരിയാക്കി ശരിയായതും എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ഈ പാർട്ടി എന്നല്ല, നമുക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടി ആര് നല്ലത് ചെയ്യുന്നോ അവർ തുടരട്ടെ എന്ന് തന്നെയാണ് അഭിപ്രായം. ഇപ്പോൾ സഞ്ജരിക്ക് ഒരു നല്ലൊരു കുടുംബജീവിതം വേണം, ഒരു കല്യാണം കഴിക്കണം, കുട്ടികൾ വേണം എന്നൊക്കെയുള്ള ആഗ്രഹം. ആ തീർച്ചയായിട്ടും, ഇപ്പോൾ വീട്ടുകാരുടെ സമൂഹത്തോടു കൂടി തന്നെ എന്നെ ഒരു ട്രാൻസ്മാനാണ് മാരേജ് ചെയ്യാൻ പോകുന്നത്. പുള്ളി എറണാകുളത്താണ്. എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ ഈ റിലേഷൻ ഒരു പേരായിട്ട് തന്നെ തുറന്നു പോകുന്നുണ്ട്. പഠിച്ചൊരു ജോലിയൊക്കെയായി സ്വന്തം കാലിൽ നിൽക്കാൻ അതിന് ശേഷം മാരേജിനെ കുറിച്ച് ആലോചിക്കുള്ളൂ. ഈ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചു കാണിക്കാനാണ്? ഞാനായിട്ട് തന്നെ നിൽക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതുപോലെ തന്നെ എൻ്റെ കഴിവുകൾ ഒരു ട്രാൻസ് ആയത് കാരണം ഒരു മേഖലയിൽ മാറി നിന്നിട്ടില്ല. കിട്ടിയ അവസരങ്ങളെല്ലാം തന്നെ ഞാൻ പരമാവധി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ട്രാൻസ്ജെൻഡറിന് വേണ്ടിയിട്ട് അത്ലറ്റിക് മീറ്റ് സംഘടിപ്പിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി സാധിച്ചു, മെഡൽ വിന്നർ ആവാൻ സാധിച്ചു. അതൊക്കെ ഒരു നല്ല നേട്ടങ്ങളായിരുന്നു ജീവിതത്തിൽ. തീർച്ചയായിട്ടും എൻ്റെ ഫാമിലിയോട്. കാരണം എൻ്റെ സ്വത്തം മനസ്സിലാക്കാൻ കാണിച്ച ഒരു വലിയ മനസ്സ് എൻ്റെ വീട്ടുകാർക്കും എൻ്റെ ഫാമിലിക്കും കൂട്ടുകാർക്കും എല്ലാവർക്കും ഉണ്ട്. അതിന് ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ഒരുപാട് നല്ല വ്യക്തികൾ, ഇപ്പോൾ ഒരുപാട് സംഘടനകളുണ്ട്, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കോഴിക്കോട് രണ്ട് സംഘടനകളാണ് ഉള്ളത്, പുനർജനി കൾച്ചർ സൊസൈറ്റി, അതുപോലെ തന്നെ സഹോദരി കൾച്ചർ സൊസൈറ്റി. അപ്പോൾ രണ്ട് സംഘടനകളിലും അവരുടേതായിട്ടുള്ള ഓരോ ഇഷ്ടമുള്ള വ്യക്തികൾ ഓരോരോ സംഘടനകളിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഘടനകളിലെ ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലായെങ്കിലും പല സംഘടനകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മറ്റു ട്രാൻസ് വ്യക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന എല്ലാവരോടും നമ്മൾ കൂടെ ആരും നിൽക്കുന്നവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിട്ടുണ്ട്.
എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഇന്റർനാഷണൽ മോഡൽ ആവാന്നുള്ളതാണ്. ഇപ്രാവശ്യത്തെ മിസ് ഫ്രാൻസ് ഗ്ലോബൽ ഇന്ത്യയിൽ ഫസ്റ്റ് റണ്ണറപ്പ് ആയിരുന്നു. അപ്പൊ അത് ജീവിതത്തിലെ വലിയ അച്ചീവ്മെന്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പഠിച്ചിറങ്ങുന്ന കോളേജിൽ എൻ്റെതായിട്ടുള്ളൊരു പേര് സൃഷ്ടിക്കുക എന്നുള്ളത് ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡൻറ്റ് അച്ചീവർ അവാർഡായിരുന്നു കോളേജിൽ. അതുപോലെ തന്നെ രണ്ടാം വർഷമാണ് കോളേജിൽ ഞാൻ കലാശിലേക്ക് ആവുന്നത്. അപ്പോൾ അതെല്ലാം ഞാനൊരു ട്രാൻസ് വിദ്യാർത്ഥി എന്ന രീതിയിൽ വളരെയധികം പ്രിൻസിപ്പൾ പോലെ കോളേജിൽ സാമ്പിൾ സാറും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ സാറുമാർ സ്റ്റുഡൻസും എല്ലാവരും വളരെ അധികം സപ്പോർട്ടീവാണ്. ഇത് ഇവരുടെയും കൂടി നാടാണ്. ഈ രാവും പകലും കാറ്റും മഴയും മഞ്ഞും എല്ലാം ഇവരുടേത് കൂടിയാണ്. ഇവർ നമ്മളുടെ ഇടയിൽ തന്നെ ജീവിക്കും.